നിങ്ങളൊരു കാര്യം വിചാരിച്ചു, ഈ വരുന്ന വാർത്തകൾക്കൊക്കെ ഒരു കാര്യമില്ല, വാർത്തകളാണ് ഒരു കാര്യമില്ലാത്ത വാർത്തകളാണ് വരുന്നത്. ചിലർക്കിതൊരു രോഗമാണ്. ഇത് ഈ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നതിനല്ല ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത് ചിലർക്കൊരു രോഗമാണ്, ചിലർക്കൊരു രോഗമാണ്. ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞതും പറയാത്തതും എല്ലാം കയറിയിട്ട് അങ്ങോട്ട് കൊടുക്കാണ് വാർത്ത. അപ്പൊ എന്താണ് അത് പാർട്ടി പ്രവർത്തകർക്ക് എത്രമാത്രം വേദനയാണ് അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത് എന്ന് ഈ കൊടുക്കുന്നവരെ അറിയുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്ത് അവർ വാർത്തയിടും. അവരിപ്പോ സി പി എമ്മിലെ വാർത്ത ഇടുന്നില്ല. സി പി എമ്മിൽ മുഖ്യമന്ത്രിക്കെതിരായി വിമർശനം വന്നത് കാരണേ, പാർട്ടിക്കെതിരായിട്ട് വിമർശനം വന്നത് അവരിട്ടില്ലേ. മാധ്യമങ്ങൾ വാർത്ത ഇടുന്നതിനെ കുറിച്ച് നമ്മൾ പ്രതിഷേധിച്ചിട്ടോ പരിഭവിച്ചിട്ടോ ഒന്നും കഴിഞ്ഞാൽ അവർക്ക് വാർത്ത കിട്ടിയ അവരിടും. നമ്മുടെ ആളുകളിൽ ഇല്ലാത്തതും ഉള്ളതും ഒക്കെയായ കാര്യങ്ങൾ നേരെ വിളിച്ച് അവർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് അവരിടുന്നത്. അതാരാണ് ചെയ്യുന്നത് എന്നാണ്. അവര് പാർട്ടിയുടെ ബന്ധുക്കളല്ല, അവരാണ് ശത്രുക്കൾ. ഇവ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്ന്, ഞാൻ ഈ ജില്ലയിൽ നിന്നുള്ളൊരു എം എൽ എ കൂടിയാണ്, ഇവിടെ നിൽക്കുന്ന കെ പി സി സി ഭാരവാഹികൾക്കോ ഒരു ഡി സി സി അംഗത്തിനോ എന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ എന്റെ സമീപനം എന്റെ പ്രവർത്തന രീതി അത് ശരിയല്ല, അത് കുറച്ചുകൂടി കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അത് അവർക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇന്നലെ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ആരും വിമർശനത്തിന് അതീതരായിട്ടുള്ള ആളുകളല്ല. നമ്മൾ ചെയ്യുന്നത് എല്ലാം ശരിയല്ല, നമ്മൾ ചില തെറ്റുകൾ ചെയ്യും, മനുഷ്യരാജമായ തെറ്റുകൾ ചെയ്യും. അപ്പൊ നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ കൂടെ നിൽക്കുന്നവർ, അവരാണ് നമ്മളെ അത് ചൂണ്ടിക്കാണിച്ച് അത് ശരിയല്ല എന്ന് പറയുന്നത്. ഞാൻ എന്തുമാത്രം കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് സഹപ്രവർത്തകർ പറയും. അതിലൊന്നൊരു തെറ്റുമില്ല. ഒരാളും ദൈവം പോലും വിമർശിക്കപ്പെടുന്ന കാലമാണ്. നമ്മൾ സി പി എം പോലത്തെ ഒരു പാർട്ടിയല്ല കോൺഗ്രസ്, തീർച്ചയായിട്ടും വിമർശിക്കും. ഇതിനു മുമ്പിരുന്ന പ്രതിപക്ഷ നേതാക്കന്മാരെ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റുമാരെ വ്യക്തിപരമായിട്ടല്ലെങ്കിലും ചില കാര്യങ്ങളെ നമ്മളെല്ലാം വിമർശിച്ചിട്ടില്ല പല രീതിയിൽ അല്ലേ. അതൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ്. അതൊക്കെ ആ വിമർശനം നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായക്കാരനെയാണ്. പിന്നെ നമ്മളത് കേട്ട് ശരിയാണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യും, തെറ്റാണെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തും. അതിനൊന്നും ഒരു കുഴപ്പവും അതിനൊന്നും ഒരു കുറവുമില്ല, അതൊന്നും ഒരു വലിയ കാര്യവുമല്ല. വിമർശിക്കപ്പെടാൻ പാടില്ല, ഞാൻ വലിയ കൊമ്പത്തെ ആളാണ് എന്ന് ഞാൻ വിചാരിച്ചാലാണ് തെറ്റ്. അതല്ല, നമുക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാം കറക്റ്റ് ചെയ്യേണ്ട. മനുഷ്യനും പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നത് സ്വയം നവീകരണത്തിന് വിധേയമായി കൊണ്ടിരിക്കും എപ്പോഴും. ഞാൻ അങ്ങനെ ശ്രമിക്കുന്ന ഒരാളാണ്. എല്ലാം തികഞ്ഞ ആളുകളല്ലല്ലോ നമ്മളാരും. ആ സ്വയം നവീകരണം നടത്തി നടത്തിയാണ് നമ്മൾ നമ്മുടെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് പോലെ, പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ലീഡർഷിപ്പിലേക്ക് വരേണ്ടത്. അത് നടക്കണം, ആ പ്രോസസ് നടക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.